ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 25 അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനമായി ആചരിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച നേതാക്കളെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് ആദരിച്ചു. അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഷ്ഠിച്ച നേതാക്കളെ ആദരിച്ചു. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന കൗൺസിൽ അംഗവും മുതിർന്ന കാര്യകർത്താവുമായ ഇ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ നമുക്ക് അവരെല്ലാവരെയും കാണാൻ സാധിക്കില്ല, കാരണം ആ സംഘത്തിന്റെ താലൂക്ക് മാറി വരവൂര് ദേശമംഗലൊക്കെ നമ്മുടെ സംഘ താലൂക്കിലല്ല. പാർട്ടിയുടെ പേരിൽ നടത്തുന്നതുകൊണ്ട് എരുമപ്പെട്ടി പോലുള്ള പ്രദേശങ്ങൾ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ പെടില്ല, അതുകൊണ്ട് അവരെയൊന്നും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കില്ല. അവിടെയൊക്കെ ഇതുപോലുള്ള പരിപാടികൾ നടത്തണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും, എന്തായാലും അവിടെ ഇതൊക്കെ നടക്കും. നമ്മളിവിടെ അന്ന് പ്രവർത്തിച്ചിട്ടുള്ള മൂന്ന് വടക്കാഞ്ചേരി പഞ്ചായത്ത്, തെക്കിങ്കര പഞ്ചായത്ത്, മുണ്ടത്തിക്കൂട് പഞ്ചായത്ത്, ഈ മൂന്ന് പഞ്ചായത്തിലെ പ്രവർത്തകന്മാരാണെന്ന് അന്ന് സമരം ചെയ്തത് ഇപ്പം നമ്മുടെ ഈ സംഘടനാ സംവിധാനത്തിൻ്റെ ഉള്ളിലുള്ളത്. അതിൽ അന്ന് നമ്മുടെ അന്നത്തെ പ്രചാരക പത്മനാഭേട്ടനടക്കം വടക്കാഞ്ചേരിയിൽ നിന്ന് 7 പേരാണ് അന്ന് ആ സമരത്തിൽ പങ്കെടുത്തത്. മണ്ഡലം പ്രഭാരി മണി പി കെ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി എസ് രാജു, വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഷ്ഠിച്ച മലാക്ക വിജയൻ, മിണാലൂർ വടക്കേക്കര ചന്ദ്രൻ, പാർലിക്കാട് ശിവദാസൻ, നടുത്തറ വിജയൻ, എങ്കക്കാട് രവി എന്നിവരെയാണ് മണ്ഡലം ഓഫീസിൽ വെച്ച് ആദരിച്ചത്. കവളയിൽ ചന്ദ്രൻ, മേലമ്പാട്ട് ഗോപി, പാർലിക്കാട് വിശ്വനാഥൻ എന്നിവരെ വീട്ടിൽ ചെന്നും ആദരിച്ചു. BCV ന്യൂസ്, വടക്കാഞ്ചേരി.